ഈ താലിബാൻ താലിബാൻ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര സംസാരവും ചർച്ചയൊക്കെ നടക്കുക. ചിലർക്ക് മെസ്സേജ് ഒക്കെ അയച്ചു നിനക്ക് താലിബാനെ പറ്റി ഒന്നും പറയാനില്ലേ എന്നൊക്കെ. താലിബാനെ പറ്റി ഞാനെന്ത് പറയാനാണ്? പക്ഷേ താലിബാനിലേക്ക് എത്തുന്ന ചില സാഹചര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടപ്പോൾ 42,000 ഡിസ്ലൈക്കൊക്കെ ആരും അടിച്ച് കേരളത്തിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ താലിബാനിലേക്ക് ഇങ്ങനെയുള്ള മനുഷ്യർ എത്തിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മനുഷ്യർ ഇങ്ങനെ ആവുന്നത്? എത്തിപ്പെടുമല്ല, കുറച്ച് മനുഷ്യർ എങ്ങനെ ഇങ്ങനെയൊക്കെ ആയി പോകുന്നു. നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നു, ലോകം എന്താണെന്നറിയാത്ത രീതിയിൽ പെരുമാറുന്നു, ആ ഭയങ്കര ക്രൂരന്മാരായി പോകുന്നു. സത്യത്തിൽ അവർ ക്രൂരന്മാരൊന്നുമല്ല, അവർക്കൊക്കെ സ്വർഗത്തിൽ ഇനോവ കിട്ടും, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ. ചില ആളുകൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഇവരെ ഇത് തന്നെ പഠിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഇനോവയുണ്ട്, സ്വർഗം എന്നൊക്കെ വെച്ചാൽ എത്ര നല്ലയാ പോരുന്നു എൻ്റെ കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ ഒക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഈ പല്ലി ശാസ്ത്രജ്ഞ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞത് പിന്നെ ജ്യൂസ് കുടിക്കരുത്, ജ്യൂസ് നമ്മുടെ ശത്രുക്കളാണ്. ആ ഇങ്ങനെയുള്ള ചില ആളുകൾ ഖുറാനൊക്കെ എടുത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ അങ്ങ് പഠിപ്പിക്കും. അപ്പോൾ ഇതിനൊക്കെതിരെ നമുക്കൊക്കെ ഇവിടെ വീഡിയോ ഒക്കെ ഇടാൻ പറ്റും. കാര്യം എന്താ വെച്ചാൽ, നമുക്കൊക്കെ പലർക്കും അറിയാം ഈ പറയുന്നൊന്നും അത്ര ശരിയല്ല, ഇതൊന്നും അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന കാര്യങ്ങളല്ല. മനുഷ്യന് പ്രത്യേകിച്ച് ഒരു ഗുണം അത് ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് എന്താണ് പ്രയോജനം? എന്നാൽ ദോഷങ്ങളുണ്ട്, അതിൻ്റെ ചില ദോഷങ്ങളാണ് നമ്മൾ ഈ കാണുന്ന ടൈപ്പുള്ള ആൾക്കാർ. അവർക്ക് വേറെ ഒന്നും അറിയത്തില്ല, അവർക്ക് അവരുടെ ഒരു ലോക്കൽ ലാംഗ്വേജും പിന്നെ ഈ ഖുറാനൊക്കെ വായിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്ന ചില ആളുകൾ, അവരിങ്ങനെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് ഇതേപോലത്തെ കഥകളൊക്കെ മെനഞ്ഞ് ഇവൻ്റെയൊക്കെ തലയ്ക്കകത്ത് പലതും തള്ളിക്കേറ്റ്, അത് കഴിഞ്ഞിട്ട് അവർ മരിക്കാൻ റെഡിയായി, എന്തിനും തയ്യാറാണ്. പിന്നെ ഇതാണ് ഒറിജിനൽ, ഇതാണ് ശരി. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനപ്പുറത്തോട്ടൊരു കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു സാധനം രാജ്യത്തില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെ കാണത്തില്ല. അവർക്ക് ആകെ കുറച്ച് തോക്ക് കിട്ടും, പിടി വെക്കാനൊക്കെ പഠിപ്പിക്കും. പിന്നെ ഇതുപോലത്തെ സാധനം വളച്ചൊടിച്ച് കള്ളക്കഥകളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് തലച്ചോറിനകത്ത് മൊത്തം വിദ്വേഷവും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിറച്ച്, പിന്നെ ഇനോവ അവിടെ എന്തായിരിക്കും കൊടുക്കുന്നതെന്ന് അറിയത്തില്ല, അവരുടെ സ്പീച്ചസ് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെയൊക്കെ ഇനോവയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാണ് സ്വർഗം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഇല്ല ഈ ആൾക്കാരെ ഇങ്ങനെ ആക്കിയെടുക്കാൻ. ചിലപ്പോൾ കൊള്ളാൻ കാര്യങ്ങളൊന്നും ഒരു പഠിച്ചു കാണത്തില്ല, അവർക്ക് ആകെ അറിയാവുന്ന ഇത്രയും കാര്യങ്ങളായിരിക്കും, അത് ഇടയ്ക്ക് നിന്നിട്ട് പഠിപ്പിക്കുന്നതാണ്. അവൻ ആരായിരിക്കും, എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം എന്താണെന്നും ഈ ഭാഗങ്ങൾക്കൊന്നും അറിയത്തില്ല. തീരെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, തീരെ അറിവില്ലാത്ത ഒരു കുഞ്ഞ് അത് വളർന്ന് വലുതാകുമ്പോൾ അവനൊരു പ്രത്യേക തരത്തിലുള്ള ട്രെയിനിങ് കിട്ടി കിട്ടി അത് വലുതായി കഴിയുമ്പോൾ കൂടിയ ട്രെയിനിങ് കിട്ടുന്നതാണ് നമ്മളീ പറഞ്ഞ പോലെ യുദ്ധം ചെയ്യലും. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന ഒരു കാര്യം ഈ പൊട്ടന്മാർക്ക് അറിയത്തുണ്ടാകത്തില്ല. പക്ഷെ അവർ പഠിച്ചു വെച്ചേക്കുന്ന ആ വീരസാഹസ കഥകളും പിന്നെ ദൈവത്തിനെ പ്രീതിപ്പെടുത്താനും ഏറ്റവും നല്ല മനുഷ്യരും ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന ഭയങ്കരമായ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞ് മാത്രമല്ല സ്വർഗത്തിൽ ഇത്ര വലിയ പ്രതീക്ഷയൊക്കെ ഇരിക്കുക, അതങ്ങനെ തന്നെ ജീവിക്കും അവർ. വേറെ ഒരു മാർഗ്ഗവും ഇല്ല അവർക്ക്, വെളിച്ചം ചെന്നിട്ടില്ലാത്ത രാജ്യം. ഈ ഗോത്രങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും എന്താ പറയണ്ടേ, പ്രാചീന മനുഷ്യരാണ്, ഡെവലപ്മെൻ്റ് ഒന്നും ആയിട്ടില്ല. ഇനി അതല്ല, ഇവരുടെയൊക്കെ ഫോൺ കിട്ടിയ എന്തെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടിയാൽ തന്നെ ഇവർക്ക് വരാൻ പോകുന്ന ഇത്രയും മെസ്സേജും ഇത്രയും സൈറ്റും മാത്രമേ അവർക്ക് അറിയത്തുള്ളായിരിക്കും. വേറെ എന്തെങ്കിലും കണ്ടാൽ മനസ്സിലാവണ്ടേ? എന്ത് ഭാഷ മനസ്സിലായിട്ടാ? എന്തെങ്കിലും ലിറ്ററേച്ചർ വായിക്കാനുണ്ടോ, പഠിക്കാനുണ്ടോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാലും കൊല്ലുമല്ലോ. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ല. അപ്പോൾ ഈ കാടന്മാരൊക്കെ പറഞ്ഞു നടക്കുന്ന പോലത്തെ കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അവരതിനു വേണ്ടിയൊക്കെ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതും ചെയ്യും. വേറെ ഒന്നും അറിയാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ആരുടെ കുറ്റമാണെന്ന് ചോദിച്ചാൽ ആ, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ അമേരിക്ക, UK, US, കാനഡ, ഓസ്ട്രേലിയ എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളിൽ ഇപ്പോൾ ക്രിസ്ത്യൻ മതം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക, ഈസിയായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുമെന്നേ. മതമാണെങ്കിൽ പോലും ക്രിസ്ത്യൻ മതം ഉപേക്ഷിക്കാൻ എളുപ്പം, അതുകൊണ്ട് അവിടെയൊക്കെ അതൊക്കെ നടന്നു നല്ലപോലെ. ആ രാജ്യങ്ങളൊക്കെ പുരോഗമിച്ചു. പക്ഷേ മുസ്ലിം സ്കൂളുള്ള ഏരിയകളിലെല്ലാം ഇപ്പോൾ യുദ്ധം നടക്കുന്നുണ്ട്. മതം ഉപേക്ഷിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പറഞ്ഞത്. എന്താണ് അതിന് കാരണം? ഇതിനെ നയിക്കുന്നവർ ഈ രീതിയിലാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ വേറെ മറ്റു കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും വിദ്യാഭ്യാസം കിട്ടുന്നതുകൊണ്ടും ഒക്കെ തന്നെയാണ് മെച്ചപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും ഇല്ലാന്നെങ്കിൽ ഈ അറബികളെ പോലെ, അറബികൾക്ക് എണ്ണ തീരുന്നതോടുകൂടി അവിടെ പ്രശ്നം തുടങ്ങുക. ഒരു 4-5 വർഷങ്ങൾക്ക് ശേഷം ഈ അറബ് രാജ്യങ്ങൾ മൊത്തം അടിച്ചു വരികയും പലയിടത്തും പട്ടിണിയാവും, യുദ്ധമേ ചെയ്യത്തുള്ളൂ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഈ ഗൾഫിലോട്ടുള്ള നമ്മുടെ നാട്ടുകാരുടെ ജോലി സാധ്യതകളൊക്കെ ഇല്ലാണ്ടാവും. അവന്മാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ, എന്തെങ്കിലും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി വിട്ട് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറൊന്നും അറിയത്തില്ല. കുറേയൊക്കെ വിവരമുള്ളവരുണ്ട്, ഇല്ലെന്നല്ല, പിന്നെ ഫോണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലോകത്ത് നടക്കുന്നതെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് വലിയ ശല്യമില്ല. പക്ഷേ ഇവർക്ക് അതും ഉണ്ടാകത്തില്ലെന്ന്. അപ്പോൾ പാകിസ്ഥാനിലും ഒക്കെ ഇതൊക്കെ അവസ്ഥ, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസവും ചെന്നിട്ടില്ല. ഇതേപോലുള്ള പണ്ഡിതന്മാർ പിന്നെ അറിയാമല്ലോ, മദ്രസ അധ്യാപകൻ്റെ വീടിന കഥകളും ഇതെല്ലാം കഴിഞ്ഞിറങ്ങുന്ന പിള്ളേർ ഏത് രീതിയിലായിരിക്കും ആലോചിച്ചത്? അത് ഇവിടെ തന്നെ കണ്ടിട്ടില്ല എത്ര തന്നെയാണ് പൊക്കുന്നതെന്ന്. അവിടെ നിന്ന് ആരും പൊക്കാൻ പോലും ഇല്ല. അപ്പോൾ അവരുടെ ഒരു ജീവിത രീതിയും അവൻ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അവൻ എന്തൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ടാകും എന്നൊന്ന് ആലോചിച്ചാൽ മതി. പല പീഡനങ്ങളും ഏറ്റുവാങ്ങി തല്ലും പിടിയും എന്തോ അടിയൊക്കെ അടിക്കുന്ന ചിലരുടെ വീഴി വരും ഇവിടുന്നൊക്കെ. പിന്നെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഇതൊക്കെ തന്നെ. അവരുടെ ഏറ്റവും കൊള്ളാൻ ആൾക്കാർ എനിക്ക് തോന്നി മറ്റേ താലിബാനികളൊക്കെ തന്നെ, താലിബാൻസ് എല്ലാം അൽഖ്വയ്ദയൊക്കെ ആയിരിക്കും ഏറ്റവും നല്ല മനുഷ്യൻ. അവരെ സംബന്ധിച്ച് അതാണ് ഏറ്റവും കൂടിയ ജോലിയും ഏറ്റവും ഉന്നതമായ എന്താ പറയണ്ടേ ഉന്നത കൊല്ല ജാതൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ആൾക്കാർ ഇവരെ കയറി.
അവർ ദൈവത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. പുറത്തുള്ളവർക്ക് അത് കണ്ടാലും അങ്ങനെ തോന്നത്തില്ല, അത് അവരുടെ കുഴപ്പമല്ല. അപ്പോൾ ഇതേപോലുള്ള മണ്ഡലങ്ങളൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പറയുന്നതിന് കാരണം എന്താ വെച്ചാൽ, നാളെ ചിലപ്പോൾ ഇതുപോലെ കുറച്ച് പേര് വഴി തെറ്റി ഇങ്ങനെയൊക്കെ ആയിത്തീർന്ന് സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കേണ്ട, അല്ലെങ്കിൽ അല്ലേ അങ്ങനെയുള്ളവരെല്ലാം കൊല്ലുക, പീഡിപ്പിക്കുക, ബലാത്സംഗം ചെയ്യുക. ആരൊക്കെ ആയിരിക്കും ബലാത്സംഗം ചെയ്യുന്നതെന്ന് വല്ല പിടിയുണ്ടോ? അധ്യാപകരെ കണ്ടിട്ടില്ല ആരെയും പീഡിപ്പിക്കുന്നതെന്ന്? അവിടെ അങ്ങനെ ആണും പെണ്ണും വ്യത്യാസമില്ല, എല്ലാത്തിനും കിട്ടും. എട്ടിൻ്റെ പണിയാണ് വെച്ചേക്കുന്നത്. തട്ടിക്കൊണ്ടങ്ങ് പോവുക, താല്പര്യം തോന്നിയാ തൽപ്രേക്ഷകയാണല്ലേ ചോദിച്ചാലേ ചേട്ടൻ അനിയത്തിയുടെ ഭർത്താവിൻ്റെ ഇങ്ങനെയൊക്കെ അങ്ങനത്തെ ഭാര്യയാണെന്ന് പറയണ്ട, അല്ലാതെ തന്നെ തട്ടിക്കൊണ്ട് പോവും. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ എന്തോ ചെയ്യുമെന്ന് ആലോചിക്കേ. ശോ, ആൾക്കാർക്ക് ഇതൊക്കെ പറഞ്ഞ് ഇതേപോലത്തെ കഥകളൊക്കെ കേട്ടിട്ട് മാത്രമാണ് ഇവരിങ്ങനെ ആവുന്നത്. ഞാൻ പറഞ്ഞ ലൈറ്റ് ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ പഠിപ്പിക്കും ഇവർ. ആദ്യം ഇതൊക്കെ പറഞ്ഞു കൊടുക്കും, കുറച്ച് നേരം വേറെ പറയാൻ അടുത്ത ആൾ വരും. ചിലപ്പോൾ ഈ കുഞ്ഞിക്കഥ പറയുന്നതിന് അത്രയും പ്രതീക്ഷ കാണത്തില്ല, വലുതാകുമ്പോൾ അടുത്ത കഥ പറയാൻ ആൾ വരും, ഇതും കൂടിയ സാധനം ഉണ്ടെന്നുള്ളത്. ഈ മതമാണ് ഇവിടെ ഉപേക്ഷിക്കാനും പറ്റത്തില്ല പലർക്കും. മതം ഉപേക്ഷിച്ചിറങ്ങുന്നവരുടെ കാര്യം വലിയ കഷ്ടമാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പോൾ എക്സ് മുസ്ലിംസ് തന്നെ കേരളത്തിലൊക്കെ കുറച്ചുകൂടെ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പേര് ഈ മതം വിടണം, എല്ലാ മതവും വിടണം, ഹിന്ദു ക്രിസ്ത്യൻ മതം പോലെ തന്നെ ഇസ്ലാം മതവും വിടണമെന്നാണ് പറയുന്നത്. പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് പ്രത്യേകം പറയുക. എക്സ് മുസ്ലിംസിനോടൊക്കെ ഞാൻ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ മാറുമ്പോൾ പേര് ഇവിടെ നിന്ന് മാറ്റിയത് അതായിരിക്കും നല്ലത്. പേര് മാറ്റി വേറെ വല്ല ന്യൂട്രൽ പേര്, നോക്കിയ എന്നോ സാംസങ് എന്നോ ഒക്കെ ഇടുക അല്ലേ. അല്ലേ വല്ല മറ്റേ ഈ നമ്പർ വെച്ചിട്ടൊക്കെ കോഡ് പോലൊക്കെ എന്തെങ്കിലും പേരിടുക. ആരങ്ങനെ ചെയ്തത്? എലൻ മസ്കോ? അയാളുടെ മോൻ്റെ പേരിട്ടേക്കുന്നുണ്ടല്ലോ, എന്തോ ഒരു നമ്പറൊക്കെ കൂടെ കൂട്ടി എന്തൊരു സാധനം, അങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ അത്യാവശ്യം പുതിയൊരു സാധനമാണല്ലോ അത്. ഇതുവരെ അങ്ങനെ അധികം പേര് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. മുസ്ലിംസ് ചെയ്താൽ മതി, കാരണം ക്രിസ്ത്യാനികൾക്ക് എന്തൊക്കെ വിഷയമല്ല. മതം വിടുവോ, എന്തെങ്കിലും കാണിക്കുവോ, എന്ത് വഴിയൊരു പോവോ, ആരും പറയാൻ ഒന്നും പറയാൻ പോകുന്നില്ല. വേണമെങ്കിലൊന്ന് ഉപദേശിക്കാനൊക്കെ വരും, അല്ലാതെ ഈ പറഞ്ഞ പോലത്തെ വലിയ നടപടികളും ക്രൂരമായ പീഡനമൊന്നും പ്രതീക്ഷിക്കുകയേ വേണ്ട. എന്നിട്ട് വേണേൽ ആ മതത്തിനെതിരെ എന്ത് വേണേൽ പറഞ്ഞോ, ആരും ഒന്നും ചോദിക്കാമെന്ന് വരത്തില്ലേ. അത്രയും ഫ്രീഡം വേണം മിനിമം ഒരു മതത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അത് പോലും ഇവർക്ക് കിട്ടുന്നില്ല, അത് ഭയങ്കര ദോഷമല്ലേ. മതം ഉപേക്ഷിച്ച് പോകുന്നവരോ അല്ലെ മതത്തെ പറ്റി എന്തിനും പറയുന്നവരോടൊക്കെ പുറകെ ഇറങ്ങിത്തിരിക്കാനും വേണ്ടും. ചീപ്പാണോ മുസ്ലിം എന്ന് പറഞ്ഞാൽ, അല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ മതം അത്രയ്ക്ക് ചീപ്പാണോ? ആർട്ടിസ്റ്റ് മുസ്ലാം, മുസ്ലിം എന്ന് ഇസ്ലാം എന്നൊക്കെ കൂടി മുസ്ലാം എന്നായി പോയി, കൊള്ളാമല്ലേ. അല്ല അത് ശരിയല്ലേ, എക്സ്മുസ്ലിംസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് പലർത്തും. അവർ ആ മതത്തിനെ പറ്റി വിമർശിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് മറന്നാടനൊക്കെ ഇരുന്ന് പറഞ്ഞാൽ ജാവദ ടീച്ചറിനെ കൊല്ലാൻ പോകാതെ, ഇസ്ലാമാണ് ശരിക്കും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. ജബ്ബാർ മാഷിൻ്റെ വിഷയങ്ങൾ, അക്രമകാരികളായിട്ട് കുറേ ആൾക്കാർ മാറുകയാണ്. ഈ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ സാഹചര്യത്തെ പറ്റി കഴിഞ്ഞ ദിവസം ഒന്നൊരു സുഹൃത്ത് പറയുകയുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ജോസഫ് മാഷിൻ്റെ വിഷയത്തെ സംബന്ധിച്ച് അവിടെ ഈ സുഡാബി കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ട് ക്രിസ്ത്യാനികളും കോൺവെൻറ്റിനെയൊക്കെ നേരെ, അതുപോലെ തന്നെ കന്യാസ്ത്രീകളൊക്കെ ചീത്ത വിളിക്കുന്നു, അങ്ങനത്തെ കുറേ കച്ചറ ഉണ്ടായിട്ട് ഒരു ഇസ്ലാം വിരുദ്ധത ആ നാട്ടിലെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ കാണുന്നത്. പല ക്രിസ്ത്യാനികളും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചില സംശയമൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും കാണും. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇവരെയൊക്കെ ആക്രമിച്ചതല്ലേ, അല്ലെങ്കിൽ ഇവരെ അതിശയിപ്പിച്ചു, ഇങ്ങനൊരു വിഷയം വെച്ചിട്ട് മൊത്തത്തിലൊരു സമൂഹത്തെ ഒന്നടങ്കം പല രീതിയിലും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഏരിയയിലൊക്കെ ഇനി ഇവരൊക്കെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, ആരുടെ കുഴപ്പമാണ്? ഇങ്ങനത്തെ കുറേ സംഘടനകളും സുഡാബികൾ തന്നെയാണ് നടത്തില്ല, ഏതോ ഈ പറഞ്ഞ പോലത്തെ കൂടി എന്ന ആൾക്കാർ നല്ല രീതിയിൽ അലമുണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടെ. അപ്പോൾ അങ്ങനെ അതിന് അന്നധികം പ്രതിഷേധിക്കാൻ പറ്റാതെ പോയവരും ഒക്കെ കൂടെ മനസ്സിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇപ്പോൾ കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് തുടങ്ങി. ഞാനീ പറയുന്നത് കേട്ടിട്ട് എൻ്റെ മണ്ടേക്കോട്ട് കയറിയിട്ട് കാര്യമില്ല, ഇതൊക്കെ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. പലയിടത്തും ആളുകൾക്ക് ഇങ്ങനെ ഒരു വിരോധം ഈ തീവ്ര ഈ മതഭ്രാന്തൻ കാരണം ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ആര് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിയായിട്ടുള്ളവർ? സാധാരണക്കാരായ ഈ വിശ്വാസികളായ മുസ്ലിങ്ങളൊന്നും അല്ല, ഇവിടുത്തെ ഈ പറഞ്ഞ പോലത്തെ ബിസിനസ്സുകാരുണ്ട്, ഇവന്മാരെ പൊട്ട് കളിപ്പിച്ച് ജീവിക്കുന്ന, അതായത് വിശ്വാസികളെ പൊട്ട് രാഷ്ട്രീയം കുറച്ച് വോട്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട്. ഇത് തിരിച്ചറിയാതെ പോയാൽ ഞാനുള്ള കാര്യം തുറന്നു പറയാം, മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വളരെ മോശപ്പെട്ട രീതിയിൽ ഹിന്ദുക്കൾ മാത്രമല്ല ഇവിടുത്തെ ക്രിസ്ത്യാനികളും അല്ലാത്ത എല്ലാ മതത്തിൽപ്പെട്ടവരും ജാതിയിൽപ്പെട്ടവരും തീയും. ഓരോ സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഞാൻ ഈ ദിവസമാരൻ്റെ വിഷയമൊക്കെ കഴിഞ്ഞിടയ്ക്ക് കുറച്ചാളായിട്ട് ഇങ്ങനെ പലയിടത്തും കേൾക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ഒന്നാലോചിക്കുക, ഇവിടെ പലയിടത്തും ഇത്രയും ആക്രമണം ഇതെല്ലാം നടത്തുമ്പോൾ ഓർക്കണം, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എക്സ് മുസ്ലിം എന്ന് പറഞ്ഞൊരു പേരങ്ങ് മാറ്റിയൊക്കെ അല്ലേ, ശരിയാകത്തില്ല. നിങ്ങൾ പേര് മാറ്റണം, മതം വിട്ടിറങ്ങുമ്പോൾ പേര് മാറിയിരുന്നു, പഴയ പേരിലൊന്നും അറിയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയുള്ള പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ വല്ലവരും തെറ്റിദ്ധരിക്കും.